പറയാം, സെക്സിന് വേണ്ടി മാത്രമല്ല, സെക്സിന് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചു. ടൈപ്പ് ചെയ്ത അഭിമാനത്തോടു കൂടെ ഇതാണ് എന്റെ ഭർത്താവ്. എത്രക്കാളും ഭംഗിയായി നടന്നു. സത്യമില്ല, ഞാൻ സത്യം ഇത്രയും ഒരു ഇത്രയും ചടങ്ങുണ്ടാവുന്നില്ല. അയ്യോ, ഒരിക്കലും ഇല്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ട് ഉപരി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ നാലാളറിയാം. പക്ഷെ ഇത് നാലാളല്ല, ഇത് എന്താ പറയണ്ടേ, അത്രയും ഇതിപ്പോ തുറന്നാ നമ്മള് മാത്രമേ ഉള്ളൂ. ആദ്യം കണ്ടപ്പോ അല്ല, ആദ്യം പോസിറ്റീവ് ആയിരുന്നില്ല. ആദ്യം കേട്ടപ്പോ തന്നെ ഓ, ഏകദേശം പകുതി മുക്കാലും എന്തിനാ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ഇത് കല്യാണം കഴിക്കുന്നത് തെറ്റാണോ, നമ്മൾ ലൈഫിനകത്ത് വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടല്ലേ നമ്മൾ വേറെ വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നത്, അതിപ്പോൾ ഇത്രയും വലിയ തെറ്റാണോ. കാരണം ഇത് അത്രയും മോശം കമൻസ് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കമൻ്റായിരുന്നു. എൻ്റെ പൊന്നു എങ്ങനെയാണെന്നോ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, സെക്സിന് വേണ്ടി മാത്രമല്ല, സെക്സിന് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് മക്കളെ സേഫാക്കണം, മക്കൾക്കൊരു അപ്പ വേണം, എനിക്കിതെൻ്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്കൊരാൾ വേണം, എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് സേഫാണ്, എൻ്റെ മക്കൾ സേഫാവണം. എൻ്റെ ഞാൻ പറയണ ആൾക്കാരോട് ഇങ്ങനെ ഒരു കമൻറ്റ്, ഇത്രയും കമൻറ്റ്, മോശപ്പെട്ട കമൻറ്റ് വിടല്ലേ ദയവ് ചെയ്തിട്ട്. നിങ്ങൾ വീട്ടിലുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, അവരൊക്കെ ലൈഫിനെ കുറിച്ച് ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് വൃത്തികേടായിട്ടാണ് എഴുതുന്നത്? അല്ല, ഇവർക്ക് ഇവരുടെയൊക്കെ അവസ്ഥ അങ്ങനെ ആയത് കൊണ്ടാണോ മറ്റുള്ളവരിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അവർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം രാത്രി സമയങ്ങളിലോ, അല്ലെങ്കിൽ അവരെ പങ്ങമ്മ അവരോടും പറയുന്ന തെറ്റ് ആരും പറയാൻ പാടില്ല. അത്രയും നല്ല മക്കളായത് കൊണ്ടാണ് അവർ ആ രീതിയിൽ അവർ സംസാരിക്കുന്നത്. സെക്സിന് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലേ ഈ ലോകത്ത്? അത് അല്ലേ, അതുണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചുവിടുന്നുണ്ടോ? അത് എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ? എഴുതി വെച്ചിട്ടുണ്ടോ സെക്സ് മാത്രമാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപാധി എന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓയിൽ അതും ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ടെന്നല്ലാതെ അത് മാത്രമാണ് ഫാക്ടർ. അല്ല, അത് അല്ല, അതൊരു ഭാഗമല്ലേ, ലൈഫിന്റെ ഒരു ഭാഗമല്ലേ സെക്സ് എന്ന് പറഞ്ഞത്? താല്പര്യം കാരണം 60 വയസ്സിലാള് 49 വയസ്സും 40 വയസ്സുമാണ്. എനിക്ക് 84 ഞാൻ ജനിച്ചത്, 75 ജനിച്ചത്. ഓക്കെ, ഇപ്പൊ പറയുന്നത് 60 വയസ്സല്ലേ, കിടന്നോട്ടെ 60 വയസ്സ്. 60 വയസ്സിലെ ആളെ കൂടെ ഇവര് പച്ചക്ക് പറയുന്നത് പോലെ 60 വയസ്സിലെ ആളുടെ കൂടെ ഒരു 40 എനിക്ക് ഇപ്പൊ പറഞ്ഞ 43 വേണ്ട, 45 50 ഞാനല്ലേ താമസിക്കുന്നത്, ഞാനല്ലേ നിക്കുന്നേ. ഇപ്പൊ ആർക്കാണ് ഇത്ര പ്രശ്നം? 60 വയസ്സിലാക്ക് കല്യാണം കഴിച്ചൂടെ, 45 വയസ്സിലെ അല്ല, 60 വയസ്സ് 70 വയസ്സിലാക്ക് പെണ്ണായാലും ആണുങ്ങളാ, പെണ്ണില്ലല്ലോ അപ്പൊ, ആണുങ്ങളായാലും പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചൂടെ, അവർക്ക് ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചൂടെ, എനിക്ക് ലൈഫ് എന്താണ് എൻജോയ് ചെയ്തൂടെ, എന്താണ് പ്രശ്നം? അല്ല, അത് 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാൻ പറ്റും, ഒരുത്തന്റെ നാവ് മൂടിക്കെട്ടാൻ പറ്റില്ല, ഒരാക്കും പറ്റില്ലല്ലോ. നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ നാട് നന്നാവും. ആൾക്കാർക്ക് രോഗമുണ്ടെന്ന് കരുതുക. ആയിക്കോട്ടെ, നല്ല കാര്യം, നല്ല കാര്യം. അല്ല, സന്തോഷം എന്ന് പറഞ്ഞാ ഇത്രയും ജനങ്ങൾ അറിഞ്ഞല്ലോ, ഞാൻ നാലാൾ അറിയണമെന്നേ ആഗ്രഹിച്ചില്ല. പക്ഷെ ഇത് ഇത്രയും വൈറലായ ആൾക്കാർ അറിയണം, സന്തോഷമുണ്ട്. ടൈപ്പ് ചെയ്ത അഭിമാനത്തോടു കൂടെ ഇതാണ് എൻ്റെ ഭർത്താവ്. ഇപ്പം പറയുന്നത് ഇപ്പല്ല, ഇന്നലെ തൊട്ട് മുന്നേ പറയണ്ട. പക്ഷെ എന്നാലും ആൾക്കാർ അറിയണ്ട ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം. എനിക്ക് പറയണം എൻ്റെ ഭർത്താവാണ് ഇത് എന്ന് പറയാൻ എനിക്ക് ഒരാൾ വേണം. ഇതാണ് എൻ്റെ ഭർത്താവ്, മക്കളെ അപ്പ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അഭിമാനിക്കാൻ തന്നെയാണ് ഈ മൊമെന്റ്. ലൈഫിൽ ആൾക്കാർ നോക്കുന്നത് ഓരോന്നും ഓരോ രീതിയിലായിരിക്കാം, പക്ഷെ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നവർക്ക് അവർക്ക് വിഷ് ചെയ്യാൻ സാധിച്ചു. അവരെ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് തന്നെ പറയണം. നമ്മളെ അറിയുന്നവർ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അല്ലാത്തവർ, അറിയാത്തവർ നല്ലത് പറഞ്ഞിട്ടേ, അങ്ങനെയല്ല, തീരെ ഒരു ബുദ്ധി മാന്യം സംഭവിച്ചവർ, അവരൊക്കെ നല്ലവരാണ്. ബുദ്ധിമാന്യം സംഭവിച്ചാൽ അവർ ചീത്ത പറയില്ല. അയ്യോ, എന്നാ ബുദ്ധിയുള്ള മക്കളിതാ വീട്ടില്, അവര് വീട്ടിലുള്ള എന്റെ അമ്മയും അനിയന്മാരൊക്കെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണല്ലോ, അപ്പൊ അവിടത്തേക്ക് പോയിട്ടാ ഉള്ളത്. എത്തിയിട്ടില്ല അവരെത്തനത്ര, രണ്ടനിയന്മാരുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു കൂടെ, അനിയന്മാരെ കണ്ടില്ല. നല്ല ഹാപ്പി, നല്ല ഹാപ്പി ഫാമിലി. ഇപ്പൊ എന്റെ ഫാമിലി ഇവിടെ ഉണ്ട്, ചോദിച്ചോളൂ, നോ പ്രോബ്ലം. കേറാം.